Hello dear students, I think you got the previous session, contract of bailment. Now we can discuss a particular topic called pledge. That's a type of bailment. That's also under special contract. Pledge or bond is a special type of bailment where transfer of goods is for security of a debt or performance of a promise. In this contract of bailment, the bailor is called pledger or pawner, and the bailee is called pledgee or pawnee. For example, A borrows rupees 5000 from B and keeps his gold chain as security. ഒരു പ്രത്യേക തരത്തിലുള്ള ബെയിൽമെന്റ് കോൺട്രാക്ട് ആണ് പ്ലഡ്ജ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ ബെയിലർ പ്ലഡ്ജർ എന്നുള്ള പേരിലോ അല്ലെങ്കിൽ പോണർ എന്നോ അറിയപ്പെടും. ബെയിലി ആയി ആക്ട് ചെയ്യുന്ന ആൾ പ്ലഡ്ജി ഓർ പോണി എന്നുള്ള പേരിലും അറിയപ്പെടും. ഉദാഹരണമായി, എ ബിയിൽ നിന്നും 5000 രൂപ കടമായി വാങ്ങുന്നു. അതിൻ്റെ ഈടിന്മേൽ അല്ലെങ്കിൽ സെക്യൂരിറ്റിയായി എയുടെ സ്വർണമാല ബിയുടെ കൈവശം കൊടുക്കുന്നു. ഇത് പ്ലഡ്ജ് എന്ന് വിളിക്കാം. കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റിൽ ഒരു മൂവബിൾ ഗുഡ്സിന്റെ പൊസഷൻ മാത്രമാണ് ഹാൻഡ് ഓവർ ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയുള്ള ഒരു പൊസഷൻ ഹാൻഡ് ഓവറിങ് ഏതെങ്കിലും ഒരു ഡെപ്റ്റിനോ അല്ലെങ്കിൽ പ്രോമിസിനോ എഗെയിൻസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇതിനെ പ്ലഡ്ജ് എന്ന് വിളിക്കാം. നൗ ഐ വിൽ എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജ്. എ ബിയിൽ നിന്നും 5000 രൂപ കടമായി വാങ്ങുന്നു. ആ 5000 രൂപയുടെ സെക്യൂരിറ്റിയായി ഒരു ഗോൾഡ് ചെയിൻ, എയുടെ ഗോൾഡ് ചെയിൻ ബിക്ക് കൊടുക്കുന്നു. ഇവിടെ ആദ്യമായി എയും ബിയും തമ്മിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഡെപ്റ്റ്, 5000 രൂപയുടെ ഡെപ്റ്റ് ഉണ്ട്. അപ്പോൾ എ എന്ന ആളെ ഡെറ്റർ എന്ന് വിളിക്കാം, ബി എന്ന ആളെ ക്രെഡിറ്റർ എന്ന് നമുക്ക് വിളിക്കാം. അതിൻ്റെ കൊളാറ്ററലായി നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു പൊസഷൻ ഹാൻഡ് ഓവറിങ് ആണ് നമ്മൾ പ്ലഡ്ജ് എന്നുള്ള രീതിയിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള അല്ലെങ്കിൽ എയുടെ സ്വർണമാല ഗോൾഡ് ചെയിൻ ബിക്ക് കൊടുക്കുന്നു. അവിടെ എയാണ് ഓണർ ഓഫ് ദ ഗോൾഡ് ചെയിൻ. ഹീസ് കോൾഡ് ഓണർ ഓർ പ്ലഡ്ജർ. ബി പൊസഷൻ ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടുന്ന ആൾ ബി ആണ്. അതുകൊണ്ട് തന്നെ ബിയെ നമുക്ക് പോണി എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ഈ പ്ലഡ്ജിൽ പ്ലഡ്ജർ പ്ലഡ്ജി അല്ലെങ്കിൽ പോണർ പോണി, ഇപ്പോൾ പ്ലഡ്ജിനെ പോണെന്നുള്ള രീതിയിലും കൂടി വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പോണർ പോണി റിലേഷൻഷിപ്പ്. അപ്പോൾ അവിടെ ഗോൾഡ് ചെയിൻ ഉടമസ്ഥാവകാശമുള്ള ആൾ എ ആണ്. അതുപോലെ തന്നെ എ ആണ് ഡെറ്റർ. ഏത് ആദ്യം നടന്ന ട്രാൻസാക്ഷനിൽ 5000 രൂപ ബോറോ ചെയ്യുന്നു, ബിയിൽ നിന്ന് കടമായി വാങ്ങുന്നു. അവിടെ എ ഡെറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിന് പകരമായി കൊടുക്കുന്ന സ്വർണമാലയുടെ ഉടമസ്ഥൻ എയുമാണ്. ബി ആണ് ക്രെഡിറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അയാളാണ് പണം കൊടുത്തിരിക്കുന്ന 5000 രൂപ എയ്ക്ക് കൊടുത്തിരിക്കുന്നത്, കടമായിട്ട് കൊടുത്തിരിക്കുന്നു. ആ കടത്തിൻ്റെ ഗ്യാരണ്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ സെക്യൂരിറ്റിയായി ആണ് ഗോൾഡ് ചെയിൻ്റെ കൈവശ അവകാശം മാത്രം ബി എയിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ ബി എ ഇവിടെ നമുക്ക് പോണി എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെയാണ് കൃത്യമായി മനസ്സിലാക്കേണ്ടത്, എ ഡെറ്ററായി വരുന്നു, അതുപോലെ തന്നെ ആ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്ത സ്വർണമാലയുടെ ഉടമസ്ഥനും എ ആണ്. അതുകൊണ്ടാണ് അയാൾ പ്ലഡ്ജർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ബി ഇവിടെ പൊസഷൻ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആളാണ്. അതുപോലെ തന്നെ അയാൾ 5000 രൂപ കൊടുത്തിട്ടുണ്ട്. അതിന് പകരമായിട്ടാണ് ഇതിൻ്റെ പൊസഷൻ സെക്യൂരിറ്റി ആയിട്ട് സ്വർണമാല കിട്ടുന്നത്. അതുകൊണ്ട് ബി എന്നുള്ള ആളെ നമുക്ക് പോണി എന്ന് വിളിക്കാം. ഓ
കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റിൽ നമ്മൾ വിളിച്ചിരുന്നത് ഏതെങ്കിലും ഗുഡ്സിൻ്റെ ഉടമസ്ഥാവകാശം ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടുന്ന ആളെ ബെയിലി എന്നും അതുപോലെ തന്നെ ആ ഉടമസ്ഥനെ ബെയിലർ എന്നുമാണ് വിളിച്ചത്. ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ മൂവബിൾ ഗുഡ്സ് എന്ന് പറയുന്നത് ഈ സ്വർണമാലയാണ്. അപ്പോൾ അത് ഓണറിൽ നിന്ന് ബിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടുന്നു. പക്ഷേ അതൊരു പർട്ടിക്കുലർ ഡെപ്റ്റിന് കൊളാറ്ററലായിട്ടാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്ലെഡ്ജ് എന്ന് വിളിക്കുന്നത്. നൗ വി ക്യാൻ കമ്പയർ ബെയിൽമെൻറ്റ് ആൻഡ് പ്ലെഡ്ജ്. ഫസ്റ്റ് ഓഫ് ഓൾ മീനിങ്. ഇൻ ബെയിൽമെൻറ്റ് The goods are temporarily handed over from one person to another person for a specific purpose. And in pledge, when the goods are delivered to act as security against the debt owed by one person to another person. രണ്ടും തമ്മിലുള്ള വ്യത്യാസം കമ്പാരിസൺ ആണ്. പ്ലെഡ്ജ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ബെയിൽമെൻ്റ് ആണെന്ന് നേരത്തെ പറഞ്ഞു. പക്ഷേ നമ്മൾ ബെയിൽമെൻറ്റും പ്ലെഡ്ജും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുകയാണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അർത്ഥവ്യാഖ്യാനം, ഇവിടെ ഒരു സ്പെസിഫിക് പർപ്പസിന്, ബെയിൽമെൻറ്റിൽ ഒരു സ്പെസിഫിക് പർപ്പസിനാണ് എന്ത് ചെയ്യുന്നത്, ഈ ഗുഡ്സ് മൂവബിൾ ഗുഡ്സ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഓണർഷിപ്പ് അല്ല, പൊസഷൻ ആണെന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ പ്ലെഡ്ജ് എന്ന് വിളിക്കുന്നത് എപ്പോഴാണ് അത്തരത്തിലുള്ള ബെയിൽമെൻറ്റിനെ, ഒരു ഡെപ്റ്റിന് അഗൈൻസ്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള ഒരു ഗുഡ്സിൻ്റെ പൊസഷൻ ഹാൻഡ് ഓവറിങ് നടക്കുകയാണെങ്കിൽ അതിനെ നമുക്ക്, ആ കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റിനെ നമുക്ക് പ്ലെഡ്ജ് എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ തരംതിരിച്ച് പറയുമ്പോൾ എന്താണ് ബെയിൽമെൻറ്റ്, എന്താണ് പ്ലെഡ്ജ് എന്നുള്ളത് വ്യത്യാസം മാത്രമാണ് ഇവിടെ എടുക്കുന്നത്. ഇത് രണ്ടും സ്പെസിഫിക് കോൺട്രാക്റ്റാണ് അല്ലെങ്കിൽ സ്പെഷ്യൽ കോൺട്രാക്റ്റാണ് പ്ലെഡ്ജ് ഓൾസോ നോൺ ആസ് എ ടൈപ്പ് ഓഫ് ബെയിൽമെൻറ്റ്. അപ്പോൾ ബെയിൽമെൻറ്റും പ്ലെഡ്ജും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ആണ്, മീനിങ് ഡിഫറൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ഗുഡ്സിൻ്റെ ഹാൻഡ് ഓവറിങ് നടക്കുന്നത്. പക്ഷെ പ്ലെഡ്ജിൽ എന്തായിരിക്കും, അവിടെ ഒരു കൊളാറ്ററൽ ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നു, ഏതെങ്കിലും ഒരു ഡെപ്റ്റിന് അല്ലെങ്കിൽ പ്രോമിസിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും, അതിൻ്റെ സെക്യൂരിറ്റി ആയിട്ടായിരിക്കും എന്ത് വരുന്നത്, ഈ ഗുഡ്സ് ഹാൻഡ് ഓവറിങ്, ഈ പൊസഷൻ ഹാൻഡ് ഓവറിങ് നടക്കുന്നത്. Second, definition. As per the Contract Act, Section 148 defines bailment. And Section 172 of Indian Contract Act explains what is pledge. രണ്ട് സെക്ഷനുകളും മനസ്സിലാക്കി വെക്കുക. മൂന്നാമതായി, parties involved. നമ്മൾ ഓൾറെഡി കണ്ടു ബെയിൽമെൻറ്റിൽ person who delivers the goods is known as the bailer, and while the person to whom the goods are delivered is known as bailee. Bailer, bailee, രണ്ട് parties ആണ് ഈ കോൺട്രാക്റ്റിൽ ഉള്ളത്. bailer ആരാണെന്നും bailee ആരാണെന്നും നേരത്തെ കണ്ടു കഴിഞ്ഞു. എന്നാൽ പ്ലെഡ്ജിലാകട്ടെ, the person who delivers the goods is known as pawner or pledger, while the person to whom the goods are delivered is known as pawnee or pledgee. അപ്പോൾ ആരാണെന്ന് ഞാൻ തൊട്ടു മുന്നിൽ ഒരു എക്സാമ്പിളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പാർട്ടീസിനെ വിളിക്കുന്ന പേര് ബെയിൽമെൻ്റ് ആണെങ്കിൽ അതിനെ ബെയിലർ എന്നും ബെയിലി എന്നും വിളിക്കും. പ്ലഡ്ജ് ആണെങ്കിൽ അവിടെ പ്ലഡ്ജർ, പ്ലഡ്ജി അല്ലെങ്കിൽ പോണർ, പോണി എന്ന് വിളിക്കും. ഇനി ഓൺ ദ ബേസിസ് ഓഫ് കൺസിഡറേഷൻ, ബെയിൽമെൻറ്റിൽ മേ ഓർ മേ നോട്ട് ബി പ്രസൻറ്റ് നമ്മൾ കണ്ടു. ഗ്രാറ്റിറ്റസ് ബെയിൽമെൻറ്റ്, നോൺ ഗ്രാറ്റിറ്റസ് ബെയിൽമെൻറ്റ് അവിടെ കണ്ടിരുന്നു. പ്ലെഡ്ജിൽ ഓൾവേസ് കൺസിഡറേഷൻ ഡയർ. അപ്പോൾ എപ്പോഴും ഏതെങ്കിലും ഒരു കൺസിഡറേഷൻ അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും എന്ന് നടക്കുന്നത്, പ്ലെഡ്ജ് നടക്കും. നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ് ബെയിൽമെൻറ്റ്, സേഫ് കീപ്പിംഗ് ഓർ റിപ്പയേഴ്സ്, ഇത്തരത്തിലുള്ള നമ്മൾ കണ്ടിരുന്നു എന്താ, കസ്റ്റഡിയിൽ വെക്കുക എന്നുള്ള ഉദ്ദേശം, സൂക്ഷിക്കുക അല്ലെങ്കിൽ ആ സ്പെസിഫിക് പർപ്പസ് എന്താണോ അതിനു വേണ്ടി മാത്രം, അല്ലെങ്കിൽ റിപ്പയറിങ്ങിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൽഡ് വർക്ക് അതിനു വേണ്ടി മാത്രമാണ് ഗുഡ്സിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നത്, പൊസഷൻ ഹാൻഡ് ഓവറിങ് നടക്കുന്നത്. എന്നാൽ പ്ലെഡ്ജ് കണ്ടു സെക്യൂരിറ്റി അഗെയിൻസ്റ്റ് ദ പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്, ഒരു കടം അല്ലെങ്കിൽ ഡെപ്റ്റ്, ഒരു ബാധ്യത അവിടെ ക്രിയേറ്റ് ചെയ്തതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് എന്ത് വരുന്നത്, ഈ ഗുഡ്സിൻ്റെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ പൊസഷൻ ഹാൻഡ് ഓവറിങ് നടക്കുന്നത്.
നെക്സ്റ്റ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്, റൈറ്റ് ഓഫ് സെയിൽ ഓർ റൈറ്റ് ടു സെൽ. ഇൻ ബെയിൽമെന്റ് ദ പാർട്ടി ഹും ഗുഡ്സ് ആർ ബീങ് ഡെലിവേർഡ് ഹാസ് നോ റൈറ്റ് ടു സെൽ ദ ഗുഡ്സ്. നമ്മൾ കണ്ടിരുന്നു വിൽക്കാനുള്ള യാതൊരു അവകാശവും ഈ കൈവശാവകാശമുള്ള ആൾക്ക് ബെയിൽമെന്റിൽ ഇല്ല. പല കേസ് എക്സെപ്ഷണൽ കേസസ് നമ്മൾ കണ്ടതാണ്. ഏത് കേസിൽ ഫൈൻഡർ ഓഫ് ഗുഡ്സിന്റെ കേസിലൊക്കെ വരുമ്പോൾ മാത്രമാണ് എന്ത് വരുന്നത്, സെയിലിനുള്ള എക്സെപ്ഷണൽ സിറ്റുവേഷൻസ്. അത് കണ്ടിരുന്നു, കഴിഞ്ഞ സെഷനിൽ കണ്ടിരുന്നു. എന്നാൽ പ്ലഡ്ജിലാകട്ടെ, ദ പാർട്ടി ഹും ഗുഡ്സ് ആർ ബീയിങ് ഡെലിവേർഡ് എ സെക്യൂരിറ്റി ഹാസ് ദ റൈറ്റ് ടു സെൽ ദ ഗുഡ്സ് ഇഫ് ദ പാർട്ടി ഹു ഡെലിവേഴ്സ് ദ ഗുഡ്സ് ഫെയിൽ ടു പേ ദ ഡെറ്റ്. പ്ലഡ്ജിനെ സംബന്ധിച്ചിടത്തോളം പണയം, മലയാളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പ്ലഡ്ജ് എന്താണ് പണയം എന്നാണ് വിളിക്കുക. അപ്പോൾ ഡെപ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണല്ലോ സെക്യൂരിറ്റിയായി ഈ ഐറ്റം അല്ലെങ്കിൽ ഈ മൂവബിൾ ഗുഡ് വാങ്ങി വെക്കുന്നത്. അപ്പോൾ അത് വിൽക്കാനുള്ള അവകാശം അവിടെ ഉണ്ട്, പ്ലഡ്ജിലുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, ഓൺ ദ ബേസിസ് ഓഫ് യൂസേജ് ഓഫ് ഗുഡ്സ്. In bailment, the party whom goods are being delivered can use the goods only for a specified purpose. ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നത് എന്താണോ കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റിൽ പറഞ്ഞിരിക്കുന്ന പർപ്പസ് അതിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നാൽ പ്രഡ്ജിൽ ദ പാർട്ടി ഹും ഗുഡ്സ് ആർ ബീങ് ഡെലിവേർഡ് ഹാസ് നോ റൈറ്റ് ടു യൂസ് ദ ഗുഡ്സ്. ഇതൊരു സെക്യൂരിറ്റി എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് വാങ്ങിവെക്കുക പ്ലഡ്ജിൽ, അത് ഉപയോഗിക്കാനുള്ള അവകാശം ഇവിടെ പ്ലഡ്ജിൽ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് പൊസഷൻ കിട്ടിയിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിളിച്ചത് ഓണി അല്ലെങ്കിൽ പ്ലഡ്ജ് എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന് യാതൊരു അവകാശവും ഇങ്ങനെയുള്ള പ്ലഡ്ജഡ് ഗുഡ്സിൽ ഇല്ല, അത് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. Now I will explain what are the rights of a pledge. First one, right of retainer, section 173. A pledgee can exercise lien on the goods pledged not only for payment of debt or performance of promise, but for interest and all other necessary expenses in connection with the preservation of the goods pledged. ഇവിടെ പറഞ്ഞിരിക്കുന്നു അയാൾക്ക് തിരിച്ചു കിട്ടാനുള്ള മുതലും പലിശയും അത് കിട്ടുന്നതുവരെ അത് റീടൈൻ ചെയ്യാനുള്ള പ്ലഡ്ജ്ഡ് ഗുഡ്സ് റീടൈൻ ചെയ്യാനുള്ള അവകാശം പ്ലഡ്ജിയെ സംബന്ധിച്ചുണ്ടായിരിക്കുമെന്ന് 173 സെഷൻ അനുസരിച്ച് പറഞ്ഞിരിക്കുന്നു. സെക്കൻഡ്, റൈറ്റ് ഓഫ് ട്രാൻസ്ഫർ ഫോർ സബ്സിക്വന്റ് അഡ്വാൻസസ്. വെൻ ദ പ്ലഡ്ജി ലെൻസ് മണി ടു ദ സെയിം പ്ലഡ്ജർ ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ദ പ്ലഡ്ജ്, ഇറ്റ് ഈസ് പ്രസ്യൂംഡ് ദാറ്റ് ദ റൈറ്റ് ഓഫ് റീടൈനർ ഓർ ദ പ്ലഡ്ജ്ഡ് ഗുഡ്സ് എക്സ്റ്റെൻഡ് ടു സബ്സിക്വന്റ് അഡ്വാൻസസ് ഓൾസോ. അപ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ, അവിടെ പണപരമായിട്ടുള്ള ഒരു ഇടപാടുകൾ, ഒരു കോൺട്രാക്ട് അവിടെ ഉണ്ടാകും, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് എന്ത് വരുന്നത്, ഈ ഗുഡ്സിൻ്റെ ട്രാൻസ്ഫർ അവിടെ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു 5000 രൂപ കടമായിട്ട് കൊടുത്തതിന് ബദലായി ഒരു സ്വർണ്ണമാല വാങ്ങുന്നു. അപ്പോൾ എയും ബിയുമാണ് ട്രാൻസാക്ഷനിൽ നടക്കുന്ന പാർട്ടീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 5000 രൂപയ്ക്ക് മുതൽ കൂടുതൽ മൂല്യമുള്ള ഒരു ഗോൾഡ് മാല, സ്വർണ്ണമാലയാണ് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി പണം കടമായിട്ട് കൊടുത്താൽ ബി എയ്ക്ക് കൊടുക്കുന്ന അവസരത്തിൽ ആ ഡെപ്റ്റിൻ്റെയും കൂടി ചാർജ് ഏതിലേക്ക് വരുന്നു, ഈ ഗോൾഡ് ചെയിനിലേക്ക് വരുന്നു. അതായത് 3000 രൂപയും കൂടി അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന അവസരം ഫ്യൂച്ചറിലാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ 8000 രൂപീസിൻ്റെ, അതായത് 8000 രൂപീസിൻ്റെ സെക്യൂരിറ്റി ആയിട്ടാണ് ഏത് കാണുന്നത്, ഇവിടെ ഗോൾഡ് ചെയിൻ കാണപ്പെടുന്നത്. അതാണ് റൈറ്റ് ഓഫ് റീടൈനർ ഫോർ സബ്സിക്വന്റ് അഡ്വാൻസസ് ഓൾസോ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ കണ്ടിരുന്നു റൈറ്റ് ഓഫ് റീടൈനർ ആണ് സെക്ഷൻ 173 അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത്. 174 തന്നെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് സബ്സിക്വന്റ് അഡ്വാൻസസിലും പിന്നീട് എന്തെങ്കിലും പണം ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും എന്തിൽ ഒരു റീടൈനറിൻ്റെ റൈറ്റ് ഉണ്ടാകുമെന്ന് 74 പറഞ്ഞിരിക്കുന്നു. Then third is called right to extra ordinary expenses. The pledgee has a right to recover from pawner extra ordinary expenses incurred for preservation of goods pledged. അങ്ങനെ പ്ലഡ്ജ് ചെയ്തിരിക്കുന്ന വസ്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്ന ചിലവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ് ഉണ്ടാകുകയാണെങ്കിൽ അത് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഒരു പ്ലഡ്ജിയെ സംബന്ധിച്ചുണ്ട്. അത് പ്ലഡ്ജറിൽ നിന്ന് ഈ
ഈടാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു സെക്ഷൻ 175 അനുസരിച്ച്. ഫോർത്ത് പോയിന്റ്, റൈറ്റ് ടു സ്യൂ ദ ഓണർ ഓർ സെൽ ദ ഗുഡ്സ് ഓൺ ഡിഫോൾട്ട്. ഇവിടെ നമ്മൾ കണ്ടിരുന്നു, ഡിഫറൻസിൽ പറഞ്ഞിരുന്നു, റൈറ്റ് ടു സ്യൂ ദ ഓണർ പ്ലഡ്ജർ ബാധ്യത നിലനിൽക്കുന്നിടത്തോളം കാലം ഇയാൾക്ക് ഈ കടം തിരിച്ചു കിട്ടിയിട്ടില്ല, പണം തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, കടം കൊടുത്തിരിക്കുന്ന പണമാണ് അത് തിരിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അയാൾക്കെതിരായി കേസ് കൊടുക്കാനുള്ള അവകാശമുണ്ട്. അതുകൂടാതെ ആ പ്ലഡ്ജ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് വിൽക്കാനുള്ള അവകാശവും ആർക്കുണ്ടാവും? പ്ലഡ്ജിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുമെന്ന് പറഞ്ഞിരിക്കുന്നു. Then see the rights of pledger or pawner. First one, enforcement of pawnee's duties. നമ്മൾ കണ്ടു ഈ പൊസഷൻ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഈ ഗുഡ്സിൻ്റെ യഥാർത്ഥ ഓണർ അയാൾക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, എൻഫോഴ്സ്മെൻ്റ് ഓഫ് പോണീസ് ഡ്യൂട്ടീസ്. ആരുടെ കസ്റ്റഡിയിലാണോ ഇത് കൊടുത്തിരിക്കുന്നത് അയാളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് അറിയിക്കാനുള്ള അല്ലെങ്കിൽ ആ കടമകൾ നിറവേറ്റാനുള്ള അവകാശം ആർക്കുള്ളതാണ്? ഓണറെ സംബന്ധിച്ചുള്ളതാണ്. എക്സ്പെഷ്യലി സാധാരണ ഇപ്പോൾ പണം കടം വാങ്ങിയിട്ടുണ്ട്, അതിനെയൊക്കെ ബദലായിട്ടാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, ഈ മൊബൈൽ ഗുഡ്സ് കൊടുത്തിരിക്കുന്നതെങ്കിൽ പണം തിരിച്ചു കൊടുക്കുന്ന അവസരത്തിൽ എന്ത് കിട്ടണം? ആ ഗുഡ്സിൻ്റെ ട്രാൻസ്ഫർ തിരിച്ചു കിട്ടണം, അല്ല റെഡീം ചെയ്യാനുള്ള. അപ്പം അടുത്ത പോയിന്റിൽ നമ്മൾ കാണുന്നുണ്ട് അത് തന്നെ, എൻഫോഴ്സ്മെൻറ്റ് ഓഫ് പോണീസ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു. രണ്ടാമത് റൈറ്റ് ടു ക്ലെയിം, സോറി റൈറ്റ് ടു റെഡീം. റൈറ്റ് ടു റെഡീം എന്ന് പറയുന്നത് ഡെബ്റ്റ് ക്ലിയർ ചെയ്യുന്ന അവസരത്തിൽ അയാളുടെ ഉടമസ്ഥതയിലുള്ള ഗുഡ്സിൻ്റെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ പൊസഷൻ കം ഓണർഷിപ്പ് അത് തിരിച്ച് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഓണറെ സംബന്ധിച്ചാണ് ഉള്ളതെന്ന് പറയുന്നു. പ്ലഡ്ജ് ബൈ നോൺ ഓണേഴ്സ്. ഓൺലി ആൻ ഓണർ ഓഫ് എ കമ്മോഡിറ്റി ക്യാൻ എഫക്ട് എ വാലിഡ് പ്ലഡ്ജ്, ബട്ട് ദേർ ആർ എ ഫ്യൂ എക്സെപ്ഷണൽ സിറ്റുവേഷൻസ് വെയർ ഈവൻ എ നോൺ ഓണർ കുഡ് എഫക്ട് എ വാലിഡ് പ്ലഡ്ജ്. യഥാർത്ഥ ഉടമസ്ഥനല്ലാത്ത ഒരാൾക്ക് എപ്പോഴാണ് പ്ലഡ്ജിൽ ഏർപ്പെടാൻ സാധിക്കുന്നത് അല്ലെ ഒരു പാർട്ടിയാകാൻ സാധിക്കുന്നതെന്നാണ് പറയുന്നത്. യഥാർത്ഥ ഉടമസ്ഥനല്ലാതെ പൊസഷൻ ഹാൻഡ് ഓവർ അയാളെ ഏൽപ്പിച്ചിരിക്കുന്ന ഐറ്റംസ് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് താഴെ മർക്കൻ്റെയിൽ ഏജൻറ്. ഫസ്റ്റ് വൺ, പ്ലഡ്ജ് ബൈ എ മർക്കൻ്റെയിൽ ഏജൻറ് സെക്ഷൻ 178. സാധാരണഗതിയിൽ കൊമേഴ്ഷ്യൽ ബ്രോക്കർ അല്ലെങ്കിൽ ഏജൻ്റ് എന്നൊക്കെ വിളിക്കും. നമ്മൾ കോൺട്രാക്ട് ഓഫ് ഏജൻസി പഠിക്കുന്നുണ്ട്, അപ്പോൾ അതിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കോൺട്രാക്ട് ഓഫ് ഏജൻസി അനുസരിച്ച് ഉടമസ്ഥൻ ആ വസ്തുക്കളുടെ ഉടമസ്ഥാവകാശം ഹാൻഡ് ഓവർ ചെയ്യാതെ സംരക്ഷണ ചുമതല അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് വേണ്ടി വേറൊരാളെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അയാളെയാണ് ഏജൻ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മർക്കൻ്റെയിൽ ഏജൻറ്റിന് ആ ഗുഡ്സ് പ്ലഡ്ജ് ചെയ്യാനുള്ള അവകാശമുണ്ടോ ഇല്ലയോ എന്നാണ് ഇവിടെ പറയുന്നത്. 178 പ്ലഡ്ജ് ബൈ എ മർക്കൻ്റെയിൽ ഏജൻറ്. എ മർക്കൻ്റെയിൽ ഏജൻറ് ഹൂ ഈസ് ഇൻ പൊസഷൻ ഓഫ് ഗുഡ്സ് ഓർ ഓഫ് ഡോക്യുമെൻറ്റ്സ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് വിത്ത് ദ കൺസെൻറ് ഓഫ് ദ ഓണർ ക്യാൻ മേക്ക് എ വാലിഡ് പ്ലഡ്ജ് വൈൽ ആക്ടിംഗ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് എസ് ഇഫ് ഹി വെയർ എക്സ്പ്രസ്ലി ഓതറൈസ്ഡ് ബൈ ഓണർ ഓഫ് ദ ഗുഡ്സ് ടു മേക്ക് ദ സെയിം. ഉടമസ്ഥൻ കൃത്യമായി പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മർക്കൻ്റെയിൽ ഏജൻ്റ് ആണ് എന്ത് ഗുഡ്സ് പണയപ്പെടുത്തുന്നത്, സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില പ്രത്യേക അവസരങ്ങളിൽ പണയപ്പെടുത്തുന്നതിനുള്ള അവകാശത്തോടുകൂടി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഏജൻ്റ് ആണ് എങ്കിൽ ആ ഏജൻറ്റിന് ആ ഐറ്റംസ് പ്ലഡ്ജ് ചെയ്യാൻ സാധിക്കും, ആ ഗുഡ്സ് പ്ലഡ്ജ് ചെയ്യാൻ സാധിക്കും. അതൊരു വാലിഡ് പ്ലഡ്ജ് ആയിരിക്കും, ഉടമസ്ഥൻ്റെ അനുവാദത്തോടുകൂടി മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാൻ സാധിക്കൂ, അത് പ്ലഡ്ജ് ചെയ്യാനുള്ള അവകാശം ഈ മർക്കൻ്റെയിൽ ഏജൻറ്റിന് ഉണ്ടാവും. അത് സെക്ഷൻ 178 അനുസരിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് പല എക്സാമ്പിൾസ് കാണാൻ സാധിക്കും. മർക്കൻ്റെയിൽ ഏജൻ്റ് അല്ല, ഞാനിപ്പോൾ ഒരു വീട്ടുടമസ്ഥൻ, ആ വീട് കൈകാര്യം ചെയ്യാൻ ആ വീടും വസ്തുക്കളും മൊബൈൽ ഗുഡ്സ് എന്നാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞ വീട്ടിലുള്ള ആ ഐറ്റംസ് ഇപ്പോൾ എന്തൊക്കെയാണോ കാറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടല്ലോ, എന്താണെങ്കിലും ആ വീടിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രോപ്പർട്ടിയുടെ സംരക്ഷണ ചുമതല ഒരാളെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആ ആളെ സംബന്ധിച്ച് അല്ലെ കാര്യസ്ഥനെ സംബന്ധിച്ചിടത്തോളം ആ ഐറ്റംസ് ഓണറുടെ അനുവാദത്തോട്, ഇപ്പോൾ ഒരു പക്ഷേ അയാളൊരു ഫോറിനറാണ് അല്ലെങ്കിൽ ഒരു NRI ആണ്, ആ അവസരത്തിൽ അയാൾ ഫോണിലൂടെ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യുന്നു, അനുവാദം വാങ്ങുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും റിട്ടൺ അഗ്രിമെൻറ്റിലൂടെ അയാൾക്ക് പവർ ഓഫ് അറ്റോർണി അങ്ങനെ എന്തെങ്കിലും തരുന്ന ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്ന അവസരത്തിൽ നോൺ ഓണറായിട്ടുള്ള കാര്യസ്ഥന് എന്ത് ചെയ്യാൻ സാധിക്കും? അവിടെയുള്ള ആ ഗുഡ്സ് പ്ലഡ്ജ് ചെയ്യാൻ സാധിക്കുമെന്ന് ഇവിടെ പറയുന്നു. Then the second, pledge by a party in avoidable contract, section 178A.
വോയിഡബിൾ കോൺട്രാക്റ്റ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വാലിഡും വോയിഡും അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആ കോൺട്രാക്റ്റിനെ വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് വിളിക്കാം. ആ സിറ്റുവേഷൻസ് ഒക്കെ കണ്ടതാണ്, കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു കോൺട്രാക്റ്റിൽ വരുമ്പോഴാണ് അത് വോയിഡബിൾ കോൺട്രാക്റ്റായിട്ട് നിലകൊള്ളുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, വോയിഡബിൾ കോൺട്രാക്റ്റിലെ പാർട്ടിക്ക് പ്ലഡ്ജ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഫോർ എക്സാമ്പിൾ, എക്സ് ആൻഡ് വൈ രണ്ട് പേരുണ്ട്. എക്സ് വൈയിൽ നിന്ന് ഒരു വാച്ച് വാങ്ങുന്നു. വാച്ച് ഇപ്പോൾ സിമ്പിളായിട്ട് ഒരു വാച്ച് വാങ്ങുന്നു, കോൺട്രാക്റ്റാണ്, കോൺട്രാക്റ്റിലൂടെയാണ് വാങ്ങുന്നത്. അപ്പോൾ അത് എന്തെങ്കിലും കൊയേഷനിൽ അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെയാണ് ആ വാച്ചിൻ്റെ ഉടമസ്ഥാവകാശം എവിടെ കിട്ടുന്നത്, എക്സിന് കിട്ടുന്നു. അപ്പോൾ എക്സ് വൈ ആണ് രണ്ടാൾക്കാർ, വൈയുടെ വാച്ചാണ് എക്സ് വാങ്ങുന്നത്, പണം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ കോൺട്രാക്റ്റിൽ എന്ത് വന്നിട്ടുണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന കൊയേഷൻ ഭീഷണിയുടെയോ അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെയോ ഒക്കെ ഫലമായിട്ടാണ് ഈ കോൺട്രാക്റ്റ് നിൽക്കുന്നതെന്ന് ആര് ക്ലെയിം ചെയ്യുന്നു, വൈ ക്ലെയിം ചെയ്യുന്നു കോടതിയിൽ. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ആ കോൺട്രാക്റ്റ് എന്താവും, വോയിഡബിൾ കോൺട്രാക്റ്റായിട്ട് മാറും. ഈ അവസരത്തിൽ എക്സ് ആ വാച്ച് വൈയിൽ നിന്നും വാങ്ങിയ വാച്ച് ഇസഡിന് പ്ലഡ്ജ് ചെയ്യും. ഈ അവസരത്തിൽ ആ കോൺട്രാക്റ്റ് വോയിഡബിൾ കോൺട്രാക്റ്റ് അവിടെ നിൽക്കുന്നു. അതുകൂടാതെ തന്നെ ഇവിടെ എന്ത് വരുന്നുണ്ട്, പ്ലഡ്ജ് വരുന്നുണ്ട്. പ്ലഡ്ജ് ബിറ്റ്വീൻ ഇസഡ് ആൻഡ് എക്സ് ആണ്. എക്സിന് ആദ്യമുള്ള കോൺട്രാക്റ്റിലൂടെ ഉടമസ്ഥാവകാശം കിട്ടിയതാണ്. പക്ഷേ ഉടമസ്ഥാവകാശം കിട്ടിയെങ്കിലും എന്താണ്, ആ കോൺട്രാക്റ്റ് ഇപ്പോൾ വോയിഡബിൾ കോൺട്രാക്റ്റായിട്ട് നിലകൊള്ളുന്നു. അത് യഥാർത്ഥ ഉടമസ്ഥൻ എക്സ് ആണോ എന്ന് കോടതി തീരുമാനിക്കും. അപ്പോൾ വൈ അവിടെ ക്ലെയിം ചെയ്തിട്ടുണ്ട്, കൊയേഷനോ അൺഡ്യൂ ഇൻഫ്ലുവൻസോ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് വരുന്നത്, അത് വോയിഡബിൾ കോൺട്രാക്റ്റായി മാറുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അവകാശി എന്ന് പറയുന്ന ഓണർ എന്ന് പറയുന്നത് എക്സ് ആണ്. ആ അവസരത്തിലാണ് എന്ത് വരുന്നത്, എക്സ് ഇസഡിന് ഇത് പ്ലഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ ഇസഡിൽ നിന്നും പണം കൈപ്പറ്റിയ ശേഷമായിരിക്കും ഒരു പക്ഷേ എന്ത് വരുന്നത്, പ്ലഡ്ജ് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇസഡിന് ആ വാച്ചിൽ എല്ലാ അവകാശങ്ങളും ഉണ്ടാകും. അയാൾ കൊടുത്തിരിക്കുന്ന പണത്തിന് തുല്യമായ അവകാശങ്ങൾ ആ വാച്ചിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് സെക്ഷൻ 178A, പ്ലഡ്ജ് ബൈ എ പാർട്ടിനെ വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയും. തേർഡ് പോയിന്റ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ബൈ പ്ലഡ്ജർ, സെക്ഷൻ 179. വെൻ ദ പോണർ ഇസ് നോട്ട് ദ ഓണർ ഓഫ് ദ ഗുഡ്സ് ബട്ട് ഹാസ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഇൻ ദ ഗുഡ്സ് വിച്ച് ഹി പോൺസ്. ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നു, എക്സ് ആൻഡ് വൈ, വൈയുടെ ടെലിവിഷൻ സെറ്റ് എക്സിൻ്റെ കൈവശം റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ റിപ്പയറിംഗ് ചാർജായിട്ട് 500 രൂപയാണ് അയാൾ ഈടാക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത്. ഈ അവസരത്തിൽ അത് റിപ്പയർ ചെയ്ത ശേഷം എക്സ് എന്ന് പറയുന്ന ടി വി ടെക്നീഷ്യൻ അത് ഇസഡിന് പ്ലഡ്ജ് ചെയ്യുന്നു 5000 രൂപയ്ക്ക്. ഈ അവസരത്തിൽ നോൺ ഓണറാണ് ടി വി ടെക്നീഷ്യനായിട്ടുള്ള എക്സ്, യഥാർത്ഥ ഉടമ വൈ ആണ്. വൈക്ക് വരുന്ന ഈ പ്ലഡ്ജിൽ വരുന്ന ചാർജ് എന്ന് പറയുന്നത് 500 രൂപയുടെയാണ്. 500 രൂപ പേ ചെയ്തുകൊണ്ട് അയാളുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ടെലിവിഷൻ സെറ്റ് അയാൾക്ക് റിഡീം ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ബൈ പ്ലഡ്ജർ, സെഷൻ 179. ഫോർത്ത് പോയിന്റ്, പ്ലഡ്ജ് ബൈ സെല്ലർ ഇൻ പൊസഷൻ ഓഫ് ഗുഡ്സ് ആഫ്റ്റർ സെയിൽ, സെക്ഷൻ 31 ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ പറയുന്നു, സെല്ലറെ സംബന്ധിച്ചിടത്തോളം എക്സ് ഒരു ടെലിവിഷൻ സെറ്റ് വൈയിൽ നിന്ന് വാങ്ങുകയാണ് 5000 രൂപയ്ക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ ഇവിടെ പറയുകയാണ്, വൈയിലാണ് ഉടമ അല്ലെങ്കിൽ സെല്ലർ എന്ന് പറഞ്ഞിരിക്കുന്നു. എക്സ് അത് വാങ്ങുകയാണ് 5000 രൂപയ്ക്ക്. ആ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ 5000 രൂപ കൊടുത്തു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ അവിടെ സെയിൽ നടന്നു, പക്ഷേ ടി വി അവിടെ നിന്ന് ടെലിവിഷൻ എടുത്തുകൊണ്ട് വന്നില്ല, വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വന്നില്ല. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്ത് നടന്നിട്ടുണ്ട്, സെയിൽ നടന്നിട്ടുണ്ട്. ഓണർഷിപ്പ് കമ്പോസിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, വൈയിൽ നിന്ന് എക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ സെയിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ കടയിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങുന്നത് പോലെയുള്ള ഒരു ട്രാൻസാക്ഷൻ. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ടെലിവിഷൻ എക്സ് വാങ്ങിയെങ്കിലും കടയിൽ തന്നെ വെച്ചിരിക്കുകയാണ്, എടുത്തുകൊണ്ട് പോകുന്നില്ല. ഈ അവസരത്തിലാണ് വൈ പ്ലഡ്ജസ് ദ ടെലിവിഷൻ ടു ഇസഡ് എന്ന് വിചാരിക്കും. വൈ ഉടമസ്ഥൻ സെല്ലർ അത് ആർക്ക് കൊടുക്കുന്നു, ഇസഡിന് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇസഡ് ഹു ഡസ് നോട്ട് നോ ഓഫ് ദ സെയിൽ ടു
എക്സ് എ ഇസഡ് ഈ വിൽപ്പനയുടെ മുൻപിൽ നടന്ന വിൽപ്പനയുടെ കാര്യം അറിഞ്ഞിട്ടില്ല എങ്കിൽ ഈ പ്ലഡ്ജ് വാലിഡ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് പ്ലഡ്ജ് ബൈ സെല്ലർ ഇൻ പൊസഷൻ ഓഫ് ഗുഡ്സ് ആഫ്റ്റർ സെയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ചില ക്ലോസസ് ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇസഡ് എന്ത് ചെയ്യണം, നേരത്തെ ഈ ഒറിജിനൽ ഓണർ അല്ലെങ്കിൽ ഈ സെല്ലർ ഇത് വിറ്റതാണ് എന്നുള്ളത് അറിയാതെ ആയിരിക്കണം എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പ്ലഡ്ജിൽ പാർട്ടി ആയത്, എങ്കിൽ മാത്രം അത് വാലിഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് ഫിഫ്ത് പോയിന്റ്, പ്ലഡ്ജ് ബൈ ബയർ ഇൻ പൊസഷൻ ഓഫ് ഗുഡ്സ് ബിഫോർ സെയിൽ. ഇതും അതുപോലെ തന്നെ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ എക്സും വൈയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സ് ബൈസ് എ കമ്പ്യൂട്ടർ ഫ്രം വൈ ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ്. സാധാരണ ഗതി നമ്മൾ പല കേസുകൾ പഠിച്ചിട്ടുണ്ട്, വൈ ആണ് ഇവിടെ സെല്ലറായിട്ട് വരുന്നത്, എക്സ് ഒരു കമ്പ്യൂട്ടർ അയാളിൽ നിന്ന് വാങ്ങുന്നു, അത് വിറ്റിട്ട് പണം തരാം അല്ലെങ്കിൽ തിരിച്ചു തരാം എന്നുള്ള കണ്ടീഷനിലാണ് ആര് വാങ്ങുന്നത്, എക്സ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്ന ആളായിരിക്കും ഒരു പക്ഷേ. അങ്ങനെയെങ്കിൽ പിന്നീട് എക്സ് ഇസഡിന് ഇത് ഒരു സെക്യൂരിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യും, അതായത് പ്ലഡ്ജ് ചെയ്യുന്നു. എക്സ് ഇത് ഇസഡിന് പ്ലഡ്ജ് ചെയ്യുന്നു. എക്സ് ആക്ച്വലി വൈക്ക് ഇതിൻ്റെ പണം കൊടുത്തിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നടന്നിട്ടില്ല, ആക്ച്വലി സെയിൽ ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് അനുസരിച്ച് നടന്നിട്ടില്ല. പണം കൊടുത്തെങ്കിൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ, ഇതിലേക്ക് വരുന്നു. അപ്പോൾ ആ സിറ്റുവേഷനിലാണ് എന്ത് വരുന്നത്, എക്സ് പ്ലഡ്ജ് ചെയ്യുന്നത്, ഈ കമ്പ്യൂട്ടർ ഇസഡിന് പ്ലഡ്ജ് ചെയ്യുന്നത്. ആ സാഹചര്യത്തിൽ ഇസഡ് ഇത് ട്രാൻസാക്ഷനെ കുറിച്ച് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പണം കൊടുത്തിട്ടില്ല എന്നുള്ളത് ഇസഡിന് അറിയില്ല എങ്കിൽ ഈ പ്ലഡ്ജ് വാലിഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ, എക്സ് ആണ് യഥാർത്ഥ ഉടമ എന്നുള്ള രീതിയിലാണ് ഇസഡ് പ്ലഡ്ജിൽ ഏർപ്പെട്ടതെങ്കിൽ ഈ പ്ലഡ്ജ് വാലിഡ് പ്ലഡ്ജ് ആണെന്ന് പറയുന്നു. പ്ലഡ്ജ് ബൈ ബയർ ഇൻ പൊസഷൻ ഓഫ് ഗുഡ്സ്, പ്ലഡ്ജ് ബൈ ബയർ ഇൻ പൊസഷൻ ഓഫ് ഗുഡ്സ്. അപ്പോൾ കൈവശാവകാശമാരുടെ കയ്യിലാണ്, എക്സിൻ്റെ കയ്യിലാണ്. പണം കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല ആര്, ഇസഡ്. അപ്പോൾ ഉടമസ്ഥനാണ്, യഥാർത്ഥ ഉടമസ്ഥനാണ് ഇസഡ്, സോറി എക്സ് എന്നുള്ള രീതിയിലാണ് ഇസഡ് പ്ലഡ്ജിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വാലിഡ് പ്ലഡ്ജാണെന്ന് പറയും. ദെൻ സിക്സ്ത് പോയിന്റ്, പ്ലഡ്ജ് ബൈ കോ ഓണർ. ഇഫ് ദർ ആർ മോർ ദാൻ വൺ ജോയിൻറ്റ് ഓണേഴ്സ് ഓഫ് ഗുഡ്സ്, One of the co-owners with the consent of others in sole possession of the goods can make a valid pledge of the goods. ഇപ്പൊ രണ്ടു പേര് ചേർന്ന് എന്തെങ്കിലും ഒരു പർച്ചേസ് നടത്തുക, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സും വൈയും ചേർന്ന് ഒരു ടെലിവിഷൻ വാങ്ങും. അപ്പോൾ അവർ ശരിക്കും ഈക്വലായിട്ടുള്ള കോൺട്രിബ്യൂഷനിലൂടെ ആയിരിക്കും, വാട്ട് എവർ മേ ബി. ഇപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പണം വീതിച്ചെടുത്തുകൊണ്ട് എന്താണെങ്കിലും രണ്ട് ഉടമസ്ഥരാണ് ഇവിടെ ഉള്ളത്, ടെലിവിഷൻ വാങ്ങുന്നു. എക്സ് കീപ്സ് ദ ടി വി അറ്റ് ഹോം വിത്ത് ദ പെർമിഷൻ ഓഫ് വൈ. അപ്പോൾ ടി വി സെറ്റാണ്, രണ്ടുപേർക്കും കൂടെ പൊട്ടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എക്സും വൈയും കൂടെ ഇത് പണം ഷെയർ ചെയ്താണ് വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് എക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടി വി ടെലിവിഷൻ അയാളുടെ വീട്ടിൽ സംരക്ഷിക്കുന്നു. എക്സ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ കണ്ട വൈക്ക് ഇത് പ്ലഡ്ജ് ചെയ്യുന്നു, ഒരു 10,000 രൂപയോ അല്ലെ 15,000 രൂപയൊക്കെ വാങ്ങിക്കൊണ്ട്, വാട്ട് എവർ മേ ബി, എക്സാമ്പിളാണ്, 10,000 രൂപ വാങ്ങിക്കൊണ്ട് ഇത് ഇസഡിന് പ്ലഡ്ജ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇസഡ്, ഇപ്പോൾ ഇവിടെ ഒറിജിനൽ ഓണർ ആരാണ്, എക്സും വൈയുമാണ്. ഇസഡിന് പ്ലഡ്ജ് ചെയ്യുന്ന അവസരത്തിൽ വൈയുടെ കൺസെൻറ് ഇല്ല എങ്കിലും ഈ പ്ലഡ്ജ് വാലിഡ് പ്ലഡ്ജാണ് എന്ന് പറയുന്നു. കോ ഓണർ ആയതുകൊണ്ട് അതൊരു വാലിഡ് പ്ലഡ്ജ് ആയിരിക്കും എന്ന് പറയുന്നു. വാലിഡ് പ്ലഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാങ്ങിയ പണം തിരിച്ചു കിട്ടുന്നതുവരെ ആ റീടൈൻ ചെയ്യാനുള്ള അവകാശം, ഈ ടി വി റീടൈൻ ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്, ഇസഡിനുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.